ഹായ് ഫ്രണ്ട്സ്, MSEC ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയത് കേട്ടോ. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ, നമ്മൾ കളറൊന്നും ചേർക്കാതെ ഒരു അടിപൊളിയായിട്ട് തന്നെ ഒരു ഹെൽത്തി തന്നെ നമുക്ക് പറയാം, ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെ പറയട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ ഇതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ പാല്, ഒരു അര ഗ്ലാസ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കട്ട കെട്ടാതെ ഒന്ന് ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ എന്താ പറയുക, വിരകുമൊക്കെ ചെയ്യില്ലേ കുട്ടികളെ, ഈ ഫുഡൊക്കെ വിരകുന്ന പോലെ നന്നായിട്ട് കട്ട കെട്ടാതെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് നോക്കാം, ആവശ്യത്തിന് പാല് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് കട്ട കെട്ടാതെ തന്നെ നമ്മൾ ഇതാദ്യം ഒന്ന് ഉടച്ച് റെഡിയാക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കണം കേട്ടോ, വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1 ഗ്ലാസ് ഫുള്ള് ഞാൻ, നമ്മൾ ഫസ്റ്റ് തന്നെ ഫുള്ള് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കേണ്ട, കാരണം കട്ടില്ലാതെ റെഡിയാക്കാനാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, കാരണം ഈ 1 ഗ്ലാസ് പാലൊക്കെ നമുക്ക് വറ്റിപ്പോകും. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട്, സ്റ്റവിൽ വെച്ചിട്ട് നമ്മളൊരു നോർമൽ ഫ്ലെയിമിലിട്ടോ. നമ്മൾ ഫ്ലെയിം ഓവറാകാനേ പാടില്ല, കാരണം അടുക്കി പിടിച്ച് പോകും. ഒരു നോർമൽ ഫ്ലെയിമിൽ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു പാകത്തിന് കണ്ടോ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും കട്ടൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കട്ട പിടിച്ചാൽ ആകെ ടേസ്റ്റൊക്കെ മാറിപ്പോകും, നമുക്കത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കതൊന്ന് അടിച്ച് അതും മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച ഗോതമ്പ് പാലൂത ഇവിടെ ചൂടക്കാറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കിത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതിൽ ബാക്കി എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് ഞാൻ കാണിക്കട്ടോ. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് പാല് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കട്ടോ. ഒരൊറ്റ ഏലക്ക നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഏലക്ക ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസിൻ്റെതോ എന്തെങ്കിലുമൊക്കെ ഒരു അല്പം ചേർത്താൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇടുന്നത് ഏലക്കയാണ് കേട്ടോ. അത് നമ്മൾ ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പ്രശ്നമാക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറി പാൽ ഒരു 1/2 ഗ്ലാസ്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടിച്ച് വെച്ചിരുന്നു, പിന്നെ ക്യാരറ്റ് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കട്ടോ. നമുക്കൊരു ഒരു ലൈറ്റ് കളറ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഒരു എന്താ പറയുക, കളറൊന്ന് നമ്മൾ ചേർക്കണം. ഇപ്പോൾ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ്, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കളർ ഉണ്ടെങ്കിൽ അതും ചേർക്കട്ടോ. പക്ഷേ നമ്മൾ ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, നമ്മുടെ ശരീരത്തിനൊന്നും കേടില്ലാതെ ക്യാരറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങോട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ആണെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് അടിച്ച് കൊടുത്താലും മതി. നമുക്ക് അല്പൊരു കളർ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി പാൽപ്പൊടി കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്പൂണ് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, പഞ്ചസാര ഇതേപോലെ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതായത് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡും കൂടി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞാൻ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തായാലും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് അങ്ങനെ അടിച്ചിട്ടതായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ കഷ്ണങ്ങളും കുറുമ്പുകളൊക്കെ ഇതിൽ ചേർന്നിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇതൊരു ലൈറ്റ് നല്ലൊരു കളറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് ഓവർ കളറൊന്നും ഇല്ലാത്ത നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു ലൈറ്റ് ഒരു കളറ്, നല്ലൊരു റോസ് പോലത്തെ നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത നല്ലൊരു കളറ്. അപ്പോൾ ഞാനിപ്പോൾ അരിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ഒരു വലിയൊരു ഗ്ലാസ്സിലേക്കാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്കിതൊരു 2 ഗ്ലാസ്സിനുള്ള ജ്യൂസ് ഉണ്ട് കേട്ടോ.
ഇപ്പം അതിലേക്ക് ഞാൻ കസ്കസ് കുറച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മേലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാലോ നമ്മൾ ജ്യൂസിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുതിർത്തി വെച്ചപ്പോൾ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ, സോറി. അപ്പോൾ ഇത് നന്നായിട്ട് അതും കൂടി മുകളിലിട്ടിട്ട് അപ്പോൾ ഒരു അടിപൊളി ഇവിടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ഡ്രിങ്കാണ്. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി സെലക്ട് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.